friends, welcome to my YouTube channel. Appo innathe nammude recipe vaazhakka fried oru recipe aanu cheyyunnathu. Fish fried adhe taste il namukku vaazhakka kondu oru adipoli fry thayaaraaki edukkam. Appo idinu vendi njan oru vaazhakka aanu eduthirikkunnathu. Idinte thol nannayittu kalanjayina shesham oru oval shape il aanu idu cut cheythu vechirikkunnathu. Alpam thickness odu koodi vena idu cut cheythu edukkanayittu. Theera slice aayittu nammal cut cheyyadu. Ee oru thickness odu koodi vena cut cheythu edukkan. ഇനി ഇതിനാവശ്യമുള്ള മസാല നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് എടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ഹാഫ് നാരങ്ങയുടെ നീര് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇനി മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പേസ്റ്റ് പരുവത്തിൽ വേണം ഇത് നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഈ മസാല നമുക്ക് ഈ വാഴക്കായിലോട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കണം. ഈ മസാല നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 20 മിനിറ്റ്സ് എങ്കിലും ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം വേണം നമുക്ക് ഈ വാഴക്ക ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇനി ഒരു പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കണം. ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കണം. അത് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതെണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് തന്നെ യൂസ് ചെയ്യാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഓരോരോ പീസായിട്ട് എണ്ണയിലോട്ട് വെച്ച് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്ക് ഈ വാഴക്ക ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരു 8 മിനിറ്റ് എങ്കിലും നമ്മൾ ലോ ഫ്ലെയിമിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു വശം നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം നമുക്ക് മറിച്ചിട്ട് കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ വാഴക്ക ഫ്രൈ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷ് ആണ്. അതുപോലെ തന്നെ ഇത് ഫിഷ് ഫ്രൈ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിത് കഴിക്കാനും പറ്റും. ലാസ്റ്റ് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.